ഹായ് ഫ്രണ്ട്സ്, ഡു ഇറ്റ് യുവർ സെൽഫ് ബൈ മിഥുൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഫുൾ കൊറോണ, കോവിഡ്, ലോക്ക്ഡൗൺ, എല്ലാവരും വീട്ടിൽ തന്നെ ഇരിപ്പായിരിക്കും. അപ്പോൾ അത്യാവശ്യം നല്ല ബോറടിയാണെന്നറിയാം. ഈ സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു 25 കാര്യങ്ങൾ, 25 പോയിൻറ്റ്സ്. സോ ആദ്യത്തെ പോയിൻ്റ്, റീഡിങ്. ഒരുപാട് പേർക്ക് ഇഷ്ടമാണ് റീഡിങ്, പക്ഷേ ഒരുപാട് പേർക്ക് അതേ സമയത്ത് ഇഷ്ടമില്ലാത്തൊരു ഹാബിറ്റാണ് റീഡിങ്. ഇപ്പോൾ എനിക്കും അത്ര ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളൊരു ഇതല്ല റീഡിങ്. ഓക്കെ, ബട്ട് നിങ്ങൾക്ക് വായിക്കാൻ താല്പര്യമുണ്ട്, അല്ലെങ്കിൽ വായിച്ചു കൊണ്ടിരുന്ന ഒരാളാണ്, സമയമില്ലാത്തതുകൊണ്ട് വായിക്കാൻ പറ്റിയില്ല, കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല, അങ്ങനത്തെ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ബുക്ക്സ് വായിക്കാം. ഇത് ഇതിന് പറ്റിയ ഒരു റൈറ്റ് ടൈമാണ്. സോ റീഡിങ് ഈസ് ദ ഫസ്റ്റ് വൺ. രണ്ടാമത്തെ കാര്യം, പെയിൻറ്റിങ് അല്ലെങ്കിൽ ഡ്രോയിങ്. നിങ്ങൾക്ക് വരയ്ക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരാണോ, അല്ലാന്നുണ്ടെങ്കിൽ പെയിൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ള ആൾക്കാരാണോ, ഇഷ്ടമുള്ള ആൾക്കാരാണോ എന്ന് ചോദിച്ചിട്ടുള്ളൂ. നിങ്ങൾക്ക് അറിയാമോ ഇല്ല എന്നുള്ള കാര്യം ഞാൻ ചോദിച്ചിട്ടില്ല. സോ നിങ്ങൾക്ക് അങ്ങനെ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇതൊരു നല്ല സമയമാണ്, നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ളൊരു നല്ല സമയമാണ്. ഒരുപാട് സമയം കിട്ടുന്ന ഒരു ഈ ഒരു സമയത്ത് നിങ്ങൾ മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്യാൻ നോക്കുക. ഓക്കെ, ടിപ്പ് നമ്പർ 3. മൂന്നാമത്തെ കാര്യം, നിങ്ങൾ ഹെൽത്ത് കോൺഷ്യസ് ആയിരിക്കും കുറച്ച് പേര്. അതായത് ബോഡി കുറച്ചൊന്ന് നല്ലോണം ബിൽഡ് ചെയ്യണം, അല്ലാന്നുണ്ടെങ്കിൽ നല്ലൊരു ഫിറ്റായിട്ടുള്ളൊരു ബോഡി മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ള ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് സമയം ഉണ്ടാവും ഈ സമയത്ത്, ലോക്ക്ഡൗണിൻ്റെ സമയത്ത്. സോ ബോഡി ബിൽഡ് ചെയ്യുക, അങ്ങനെ എക്സസൈസ് ചെയ്യുക, അതിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ലോക്ക്ഡൗൺ യൂസ് ചെയ്യാം. ഓക്കെ, ഫോർത്ത് പോയിൻ്റ്, നാലാമത്തെ ടിപ്പെന്ന് പറയുന്നത് കുക്കിംഗ്. അതെ, ഒരുപാട് ആൾക്കാർ, ഇൻക്ലൂഡിങ് ഗേൾസ്, ബോയ്സ്, എല്ലാവരും, ആരുവേണമെങ്കിലും ആയിക്കോട്ടെ, ഒരുപാട് പേര് സ്ട്രഗിൾ ചെയ്യുന്നൊരു ഫീൽഡാണ് കുക്കിംഗ്. സോ നിങ്ങളുടെ പാരൻസിൽ നിന്ന്, അതായത് അമ്മയുടെ അടുത്തു നിന്നോ ആരുടെ അടുത്തു നിന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന നല്ലൊരു ടൈമാണ് ഈ ക്വാറൻറ്റൈൻ ടൈം. സോ മാക്സിമം അവരെ ഹെൽപ്പ് ചെയ്യുക, അതേ ടൈമിൽ കുക്കിംഗ് നല്ലോണം പഠിക്കുക, എക്സ്പെരിമെൻ്റ് ചെയ്യുക, അതിനൊക്കെ പറ്റിയ നല്ലൊരു ടൈമാണ്. സോ കുക്കിംഗ് ഇറ്റ്സ് എ വെരി ഗുഡ് പോയിൻ്റ്. അഞ്ചാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് ഫോട്ടോഗ്രാഫി. ഫോട്ടോഗ്രാഫി ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല, എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. അറ്റ്ലീസ്റ്റ് സെൽഫി എടുക്കുന്നത് ഇഷ്ടമായിരിക്കും. ഫോട്ടോഗ്രാഫി നിങ്ങൾക്ക് ട്രാവൽ ചെയ്ത് പോയി നിങ്ങളിപ്പോൾ എടുക്കണമെന്ന് ഒരാവശ്യമല്ല. നിങ്ങൾക്ക് ചെറുതായിട്ടൊരു മിനിയേച്ചർ സെറ്റപ്പൊക്കെ വീട്ടിൽ തന്നെ ചെയ്തിട്ട് അതിൽ കുറച്ച് എക്സ്പെരിമെൻ്റ് ചെയ്യാം ഫോട്ടോഗ്രാഫിയിൽ. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ, വീടിന് ചുറ്റും നിങ്ങളിതുവരെ ടൈം സ്പെൻഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു ഫോണോ അല്ലെങ്കിൽ ഒരു DSLR ഫോൺ ക്യാമറ മതി നമുക്ക്. അത് എടുത്തിട്ട് പോയിട്ട് മാക്സിമം നിങ്ങളെ കൊണ്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന എല്ലാം എക്സ്പ്ലോർ ചെയ്യുക, നല്ല നല്ല ഫോട്ടോസ് എടുക്കുക, അതിനുവേണ്ടി സമയം നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ആറാമത്തെ പോയിന്റ്, ഇത് നിങ്ങൾക്ക് ചിലപ്പോൾ കേൾക്കുമ്പോൾ കുറച്ച് ഡിഫറെൻ്റായിട്ട് തോന്നും, വേറൊന്നുമില്ല, 30 days ജ്യൂസ് ചാലഞ്ച് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം. ഇത് വേറൊന്നുമില്ല, 30 days നിങ്ങൾ 30 different ജ്യൂസ് ഉണ്ടാക്കി നിങ്ങൾ തന്നെ കുടിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കി ബാക്കിയുള്ളവർക്ക് സെർവ് ചെയ്യും. സോ അതിൻ്റെ റെസിപ്പീസ് നോക്കുക, എന്തൊക്കെ ടൈപ്പ് ജ്യൂസ് ഉണ്ടെന്ന് നോക്കുക. ഈ പ്രത്യേകിച്ച് ഈ ലോക്ക്ഡൗൺ ടൈമിൽ നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരുപാട് ഫുഡ് ആസ് ഇൻ ജ്യൂസ് നിങ്ങൾക്ക് ഉണ്ടാക്കി കുടിക്കാം, അതൊക്കെ ട്രൈ ചെയ്യുക ഈ സമയത്ത്. അടുത്ത പോയിൻ്റ്, യോഗ അല്ലെങ്കിൽ മെഡിറ്റേഷൻ. എക്സസൈസ് ഈസ് ഡിഫറെൻറ്റ്, യോഗ മെഡിറ്റേഷൻ കുറച്ച് ഡിഫറെൻ്റാണ്. സോ നിങ്ങളുടെ മൈൻഡിന്, അതായത് ഒറ്റയ്ക്കിരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മൈൻഡിന് എന്തെങ്കിലുമൊക്കെ ആവശ്യമില്ലാത്ത ചിന്തകളൊക്കെ കയറി വരുന്ന ഒരു സമയമായിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് യോഗ എന്ന് പറയുന്ന നല്ലൊരു കാര്യം, ഹെൽത്തി ആയിട്ടുള്ളൊരു നല്ലൊരു കാര്യം, അല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ടൈമാണ് ഈ ലോക്ക്ഡൗൺ. നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് അത് ചെയ്യുക, എന്തായാലും അത് ട്രൈ ചെയ്ത് നോക്കണം, യോഗ ട്രൈ ചെയ്ത് നോക്കണം. കുറച്ച് നല്ല പീസ് ഓഫ് മൈൻഡ് നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടുന്നതായിരിക്കും. എട്ടാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് ഒരു പുതിയൊരു ഇൻസ്ട്രുമെൻ്റ് നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുമ്പോൾ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ട് പഠിക്കാൻ പറ്റാത്തൊരു ഇൻസ്ട്രുമെൻ്റ് നിങ്ങൾക്ക് ഈ സമയത്ത് വാങ്ങാം. ഒരുപാട് ഫ്രീ ടൈം നിങ്ങൾക്ക് ഉണ്ടാവും, അതിൻ്റെയും ട്യൂട്ടോറിയൽസ് എല്ലാം തന്നെ നമുക്ക് യൂട്യൂബിൽ അവൈലബിൾ ആണ്. കുറേശ്ശെ കുറേശ്ശെ പഠിച്ച് ഒരു സെൽഫ് ടോട്ട് മ്യൂസിഷ്യൻ ആ ഒരു ലെവലിലൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ എത്താൻ പറ്റിയായിരിക്കാം. ഈ സമയം അതിനുവേണ്ടി യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം. പിന്നെ ഡാൻസ് ഇഷ്ടമുള്ളവർക്ക് ഡാൻസ് ഫീൽഡിലോട്ട്, അല്ലെങ്കിൽ ഡാൻസ് പ്രാക്ടീസ് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു നല്ലൊരു ടൈമാണ്. നിങ്ങളുടെ സിബ്ലിങ്സ് വീട്ടിലുണ്ടെങ്കിലോ, നിങ്ങളുടെ അനിയത്തി ചേട്ടന്മാർ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെ കൂടെ, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നൊരു സമയമാണ്. അപ്പോൾ ഡാൻസ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഉള്ളത്, അത് എത്ര പേർക്ക് അത് ഇഷ്ടാവുമെന്ന് അറിയത്തില്ല, അടുത്ത പോയിൻ്റ്, അതായത് നിങ്ങളുടെ പഴയ ഫ്രണ്ട്സ്. നിങ്ങൾക്ക് പഴയ ഫ്രണ്ട്സ് ഉണ്ടോയെന്ന് അറിയത്തില്ല, അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഒരുപാട് മിസ് ചെയ്യുന്ന ഫ്രണ്ട്സ്, കാണാൻ പറ്റാത്ത ഫ്രണ്ട്സ്, അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ ഒന്ന് വീഡിയോ കോൾ ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ ഫോൺ വിളിക്കുക, സംസാരിക്കുക. വീട്ടിലോട്ട് വിളിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഫോൺ വിളിച്ചാലും മതിയാവും. അപ്പോൾ അങ്ങനെ ഒരു സൗഹൃദം പുതുക്കുക. പിന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് സംഭവമാണ്
റൂം മേക്ക് ഓവർ എന്ന് പറയും. അതായത് നമ്മൾ നിൽക്കുന്ന റൂം അല്ലെങ്കിൽ നമ്മുടെ വീട് എന്തെങ്കിലും ആയിക്കോട്ടെ, അതിനെ നല്ല രീതിയിൽ മോഡിഫൈ ചെയ്യുക. മോഡിഫൈ ചെയ്യുക എന്നാൽ നിങ്ങളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ ഡെക്കറേറ്റ് ചെയ്യുക, റൂമിനെ നീറ്റായിട്ട് വയ്ക്കുക, അങ്ങനെ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ റൂം മേക്ക് ഓവർ കുറേ ഐഡിയാസ് പിൻട്രസ്റ്റിൽ നിന്ന് കിട്ടും. അപ്പോൾ നിങ്ങൾക്കതൊക്കെ ഒന്ന് തപ്പാം. പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അച്ഛനമ്മ സിബ്ലിങ്സ് എഗെയിൻ, അപ്പോൾ അങ്ങനത്തെ കുറച്ച് പേരുമായിട്ട് നിങ്ങൾക്ക് ഇൻഡോർ ഗെയിംസ് കളിക്കാൻ പറ്റും. മേ ബി ഒരു ഈവനിങ് ടീ ടൈമൊക്കെ ആകുമ്പോൾ ക്യാരംസോ ചെസ് കളിക്കുന്നൊന്നും പറയത്തില്ല. അത്ര ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ചെസ് കളിക്കും, പക്ഷേ അത് ഒത്തിരി സമയം എടുക്കും. പക്ഷേ എല്ലാവരും കുറേ ഒത്തിരി ആൾക്കാർ, രണ്ടിലധികം ആൾക്കാർ ഇൻക്ലൂഡ് ആവുന്ന രീതിയിൽ ലൂഡോ ഗെയിംസ്, അങ്ങനെ ഒത്തിരി ഗെയിംസ് ഇപ്പോൾ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും ഗെയിംസ്, ഇൻഡോർ ഗെയിംസ് നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാം, കൂട്ടുകാരായിട്ട് കളിക്കാം, വീട്ടുകാരായിട്ടൊക്കെ അങ്ങനെ സമയം നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാം. ഇനി പറയാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റ് ആണ്, അതായത് അഗ്രികൾച്ചർ. അഗ്രികൾച്ചർ എന്ന് പറയുമ്പോൾ വലിയൊരു സ്ഥലമെടുത്ത് നിങ്ങൾ അഗ്രികൾച്ചർ ചെയ്യണമെന്നല്ല പറയുന്നത്, പക്ഷേ അതിന് പകരം നിങ്ങളുടെ വീട്ടിലുള്ള ഒരു ചെറിയ സ്പേസ് ആണെങ്കിൽ പോലും, ഇനി സ്പേസ് ഇല്ല ടെറസേ ഉള്ളൂ, അപ്പോൾ ടെറസ് ഗാർഡൻ അങ്ങനെ ഒരു സംഭവം ചെയ്യുക, അതിൽ പച്ചക്കറികൾ കൂടുതൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ചെറിയ ചെറിയ ക്വാണ്ടിറ്റി ആണെങ്കിൽ പോലും നിങ്ങൾക്കത് കൾട്ടിവേറ്റ് ചെയ്തെടുക്കുമ്പോൾ അതൊരു ഉണ്ടാകുന്നൊരു സന്തോഷം, അതൊരു വല്ലാത്ത സന്തോഷം തന്നെയാണ്. സോ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. 14th പോയിൻറ്റ്, നിങ്ങളുടെ വീട്ടിലുള്ള പ്ലാൻസ്, അതായത് ഇപ്പോൾ ഓൾറെഡി ഉള്ള പ്ലാൻസ്, പൂക്കളാവാം അല്ലെന്നുണ്ടെങ്കിൽ പഴവർഗ്ഗങ്ങൾ കായ്ക്കുന്ന മരങ്ങളാവാം എന്താണെങ്കിലും, അതിനെയൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാം. കാരണം ഈ ഒരു സമയമായിരിക്കും നിങ്ങൾക്ക് വീട്ടിൽ കൂടുതൽ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ എന്താണെങ്കിലും, അല്ലെങ്കിൽ കുറച്ച് അടുത്ത് നഴ്സറി ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ കുറച്ച് പുതിയ പ്ലാൻസ് വാങ്ങാം, ഇൻഡോർ പ്ലാൻസ് വാങ്ങാം, നിങ്ങളുടെ ബെഡ്റൂമിന് സ്യൂട്ടാവുന്ന പ്ലാൻസ്, അങ്ങനെ നല്ല നല്ല പ്ലാൻസ് നമുക്ക് വാങ്ങാം. അതിനെ മെയിൻറ്റെയിൻ ചെയ്യുക, ജസ്റ്റ് വാങ്ങിക്കൊണ്ട് വയ്ക്കുകയല്ല ചെയ്യേണ്ടത്, അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് നല്ലപോലെ കൊണ്ടുപോവുക, അത് നിങ്ങൾക്ക് ചെയ്യാം. പിന്നെ ഒരു നല്ലൊരു ഹോബി ആയിട്ട് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്നൊരു സംഭവമാണ് അക്വേറിയം ആൻഡ് അക്വാസ്കേപ്പ്. അക്വേറിയം നിങ്ങൾ ഈ കാണുന്ന സംഭവമാണ്, ഇത് ഏതാണ്ട് ഒരു 2 വർഷം മുന്നേ ഞാൻ സെറ്റ് ചെയ്ത അക്വേറിയം ആണ്. സോ ഇതിൻ്റെ മേക്കിംഗ് വീഡിയോ ഒക്കെ ഞാൻ കമ്മിങ് ഇതിൽ ഇടുന്നതായിരിക്കും, അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ ഫിഷ് വളർത്തുന്നത്, മീൻ വളർത്തുന്നത് ഒരുപാട് ആൾക്കാർ ഇപ്പോൾ കേരളത്തിൽ ചെയ്യുന്നതാണ്. ഗപ്പി, ടെട്രാ ഫിഷസ്, അങ്ങനെ ഒത്തിരി ഫിഷസ് ചെയ്യുന്നതാണ്. പ്ലാൻസ് ഒക്കെ വാങ്ങി ഉള്ളിൽ വയ്ക്കുന്നൊരു സംഭവം. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, നിങ്ങളിതിൽ എന്ത് സംഭവം ചെയ്താലും ബോറടിക്കുന്നൊരു പോർഷൻ വരും, അല്ലെങ്കിൽ ഇമോഷണലി നമ്മൾ ഡൗൺ ആവുന്നൊരു ടൈം, അല്ലാന്നുണ്ടെങ്കിൽ ടെൻഷൻ വരുന്ന ടൈം, ആ സമയത്ത് കുറച്ച് നേരം ഇതിൻ്റെ ഫ്രണ്ടിലിരുന്ന് ഇതിനെയൊക്കെ ഒന്ന് ഒബ്സർവ് ചെയ്യുക മീനുകളെ, അപ്പോൾ കിട്ടുന്നൊരു പീസ് ഓഫ് മൈൻഡ്. ഇത് എത്ര പേര് ഞാൻ ഈ പറയുന്ന പോയിൻറ്റോട് സപ്പോർട്ട് ചെയ്യുന്നു എനിക്കറിയത്തില്ല, പക്ഷേ ഞാൻ ഇപ്പോൾ എൻ്റെ ബെഡ്റൂമിലിരുന്നാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. സോ എൻ്റെ ബെഡ്റൂമിന് ജസ്റ്റ് ഓപ്പോസിറ്റായിട്ടാണ് ഞാൻ എൻ്റെ അക്വേറിയം സെറ്റ് ചെയ്തിരിക്കുന്നത്, വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല. വളരെ നല്ലൊരു പീസ് ഓഫ് മൈൻഡ് കിട്ടുന്ന ഒരു പരിപാടിയാണിത്. ഓക്കെ ഓക്കെ, ഇനി പറയുന്നത് വേറെ ഒന്നുമല്ല, നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഫർണിച്ചർ, ഫർണിച്ചർ എന്ന് പറയുമ്പോൾ ഞെട്ടിയിട്ടുണ്ടാവും, എങ്ങനെ നമുക്ക് ഫർണിച്ചർ ചെയ്യാൻ പറ്റും, എല്ലാവരെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെയല്ലേ. അതെ, ഫർണിച്ചർ എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന വളരെ കഷ്ടപ്പെട്ട് നിങ്ങൾ ചെയ്യുന്ന അലമാര, കട്ടിൽ, അങ്ങനത്തെ സംഭവങ്ങളല്ല, ചെറിയ ചെറിയ ഫർണിച്ചേഴ്സ്, അതായത് ഇപ്പോൾ ഒരു സ്റ്റൂളാവാം, സ്റ്റൂളും പാടാണല്ലേ, അല്ല. കാരണം കമ്മിങ് വീഡിയോയിൽ നിങ്ങൾക്ക് എങ്ങനെ ചിലവ് കുറഞ്ഞ രീതിയിൽ വീട്ടിൽ തന്നെ ആർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന കുറച്ച് ഫർണിച്ചേഴ്സ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും തീർച്ചയായിട്ടും, ഇൻക്ലൂഡിങ് നമ്മുടെ ഈ സ്റ്റാൻഡ്, ഇങ്ങനെ ഒരു സ്റ്റാൻഡ് വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കാം, ഇതെല്ലാം ഞാൻ പറയുന്നുണ്ടാവും. സോ അങ്ങനത്തെ കുട്ടി കുട്ടി സംഭവങ്ങൾ നിങ്ങൾ പുറത്തുനിന്ന് ക്യാഷ് കൊടുത്ത് വാങ്ങേണ്ട ആവശ്യമില്ല, ക്വാറന്റൈൻ ടൈമിൽ വീട്ടിൽ തന്നെ പഴയ വുഡുള്ളവർക്ക് അത് യൂസ് ചെയ്യാം, അങ്ങനെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റും ആ സമയത്ത്. സോ അത് നമ്മൾ വരുന്ന വീഡിയോയിൽ നമ്മൾ കംപ്ലീറ്റ് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടാവും. സോ അതൊരു പോയിൻ്റായിട്ട് മൈൻഡിൽ വെച്ചേക്കുക. ഓക്കെ, പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പോയിൻ്റ് ആയിരിക്കും ഇത്, കാരണം നന്നായി ഉറങ്ങുക. അതെ, അതൊരുപാട് ആൾക്കാർക്ക് ഹോബിയാണ്. പിന്നെ ഈ ക്വാറന്റൈൻ ടൈമിലൊക്കെ എനിക്കറിയാം ഒരുപാട് ആൾക്കാർ രാവിലെ എഴുന്നേൽക്കാനൊക്കെ ഒരുപാട് ലേറ്റാവുന്നത്. സോ ഈ ഞാനും അതുപോലെയാണ്. അപ്പോൾ അത് നല്ലൊരു കാര്യമാണ് നിങ്ങൾ ചെയ്യാൻ പറ്റുന്നത്. മിനിമം ഒരു 8 to 9 ഹവേഴ്സൊക്കെ ഉറങ്ങാൻ പറ്റുക എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് ഈ സമയത്ത് നിങ്ങൾക്കത് പ്രാക്ടിക്കലി ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. ആക്ച്വലി വർക്കുള്ള സമയത്തൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. സോ ക്വാറന്റൈൻ സമയത്ത് നല്ലപോലെ ഉറങ്ങുക, ഹെൽത്ത് നന്നായിട്ട്, അതല്ല പറഞ്ഞുതരേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നു, നല്ലോണം ഉറങ്ങിയ ഹെൽത്ത് ഒരുവിധം നല്ലോണം ഉണ്ടാവും. സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുക, നല്ലോണം ഉറങ്ങുക, സമയത്തിന് ഉറങ്ങുക, അതൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക. അടുത്ത്, നിങ്ങൾ ഡൂഡിൽ എന്ന് പറയുന്ന സംഭവം കേട്ടിട്ടുണ്ടോയെന്ന് അറിയത്തില്ല. ഡൂഡിൽ എന്ന് പറയുമ്പോൾ നമ്മൾ കുത്തിവര, കുത്തിവര അല്ല, ഡൂഡിൽ എന്ന് പറയുന്നത് നമ്മൾ ഒന്ന് ഗൂഗിൾ ചെയ്ത സംഭവം എന്താണെന്ന് കറക്റ്റായിട്ട് മനസ്സിലാവും. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത്
നോർമൽ ഡ്രോയിങ് പോലെ അല്ല, ഡ്രോയിങ് പെയിൻറ്റിങ് അങ്ങനത്തെ ഒരു കാറ്റഗറിയിലല്ല വരുന്നത്. ഡൂഡ്ലിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ മൈൻഡിലുള്ള സംഭവങ്ങൾ നമ്മൾ തന്നെ ഒരു റെഫറൻസിൻ്റെ സഹായം ഇല്ലാണ്ട് നമ്മളൊരു പേപ്പറിൽ വരയ്ക്കുക. അത് പെൻസിൽ വെച്ചോ പെന്ന് വെച്ചോ കളേഴ്സ് വെച്ചോ എന്ത് വെച്ചോ നമുക്ക് ഡൂഡിൽ ഉണ്ടാക്കാം. ഒരു പാറ്റേണൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മുടെ പൂക്കളം പോലെയൊക്കെ അങ്ങനെ ഒരു ഇതൊക്കെ ചെയ്തിട്ട് നമ്മളതിനെ റിലേറ്റ് ചെയ്ത് ആ പേപ്പർ ഫില്ല് ചെയ്യിക്കുക. അല്ലാതെയാണെങ്കിൽ ഒരു പർട്ടിക്കുലർ കോൺസെപ്റ്റ് നമ്മൾ മൈൻഡിലെടുത്തിട്ട് അത് വരച്ചുണ്ടാക്കുക. അങ്ങനെ നിങ്ങൾക്ക് ഈ സമയത്ത് അങ്ങനെ എന്തെങ്കിലും മൈൻഡിൽ തോന്നുന്ന കാര്യങ്ങളൊക്കെ നമുക്കൊരു പേപ്പറിലോട്ട് ഒരു വേ ഓഫ് ആർട്ട് ആണെന്ന് വേണമെങ്കിൽ പറയാം, അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഡൂഡിലൊക്കെ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ അത് ചെയ്യുക. 20-ാമത്തെ പോയിൻറ്റ്, ഡു എ വിഷ് ലിസ്റ്റ്. വിഷ് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് വേറൊരു പേര് പറയാൻ പറ്റുന്നത് പറഞ്ഞാൽ ടു ഡു ലിസ്റ്റ്. അതായത് നിങ്ങളിപ്പോൾ വരുന്ന വർഷം 2020 ഒരു വർഷമായിട്ട് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല, അതെ, ബട്ട് വരുന്ന വർഷം അല്ലെങ്കിൽ ഈ ഒരു സമയം ഇനി 2020-ൽ നമുക്ക് ബാക്കിയുള്ള സമയം നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ലിസ്റ്റ് തയ്യാറാക്കുക. അതായത് ഞാൻ ഇപ്പോൾ പറയുന്ന പോയിൻറ്സ് അല്ല, അല്ലാണ്ട് നിങ്ങൾക്ക് മെയിനായിട്ട് എന്തെങ്കിലും ഒരു ഇതുണ്ടാവുമല്ലോ, അതായത് എനിക്കിത് ചെയ്യണം, എനിക്കിത് അച്ചീവ് ചെയ്യണം, അതിൽ നിങ്ങളുടെ അംബിഷനും നിങ്ങൾക്ക് ഉൾപ്പെടുത്താം. നിങ്ങളുടെ ഡ്രീം വിഷൻ ബോർഡെന്ന് വേണമെങ്കിൽ നമുക്കതിനെ പറയാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ എല്ലാ സംഭവങ്ങളും എഴുതിയിട്ട് നിങ്ങളതൊരു റൂമിൽ വയ്ക്കുക, അതിനുവേണ്ടി വർക്ക് ചെയ്യുക. സോ നിങ്ങൾക്ക് അതിലുള്ള എല്ലാ കാര്യങ്ങളും അച്ചീവ് ചെയ്യാൻ പറ്റും. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾക്കെങ്കിലും തോന്നുന്ന ഒരു കാര്യമായിരിക്കും, ശരി ഞാൻ വീട്ടിൽ ഒറ്റയ്ക്കാണ്, ഞാൻ എന്ത് ചെയ്യും, എന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ, ഞാൻ ആരുടെ കൂടെ ഇരുന്ന് ഗെയിം കളിക്കും. ഈ സെയിം സിറ്റുവേഷനിലാണ് ഞാനുള്ളത്. ഞാൻ ഒറ്റയ്ക്കാണ് ഇവിടെ ഇരിക്കുന്നത്, ഞാൻ ഊട്ടിയിലാണ് ഇപ്പോൾ. സോ ഞാനിവിടെ ഒറ്റയ്ക്കാണ്. സോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ചെയ്യുന്ന പോലെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുക. അത് അടുത്ത പോയിൻ്റാണ്. ഓക്കെ, യൂട്യൂബ് ചാനൽ തുടങ്ങുക. നിങ്ങളെക്കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ, നിങ്ങൾ ശരിയോ തെറ്റോ ദാറ്റ് ഈസ് സെക്കൻഡറി, ബട്ട് നിങ്ങളെക്കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അടുത്തൊരു പോയിൻ്റ് എന്ന് പറയുമ്പോൾ, നിങ്ങൾക്ക് ഈ ക്വാറൻറ്റൈൻ ടൈമിൽ ഒരുപാട് ആൾക്കാരുടെ ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടാവും, ഉറപ്പായിട്ടുണ്ടാവും. ഈ കൂലിപ്പണിക്ക് പോകുന്ന ആൾക്കാരാവട്ടെ, ഡെയിലി വേജസിന് പോകുന്ന ആൾക്കാരാവട്ടെ, അവർക്കൊന്നും പൈസ ഉണ്ടാകത്തില്ല. നോർമലായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് പോലും ഇപ്പോൾ പൈസ ഇല്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്കൊരു ടാലൻ്റ് ഉണ്ടാവും, എന്തെങ്കിലും ഒരു ടാലൻ്റ് ഉണ്ടാവും. അപ്പോൾ ആ ടാലൻ്റ് ഡെവലപ്പ് ചെയ്യുക ഈ സമയത്ത്, ചെയ്തിട്ട് അതുവഴി നമുക്ക് എങ്ങനെ ക്യാഷ് ഉണ്ടാക്കാൻ പറ്റും എന്നൊരു കാര്യം മൈൻഡിൽ വയ്ക്കുക. അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്ത് ഉറപ്പായിട്ട് പറ്റും. ഇനി അടുത്ത പോയിൻ്റ് എന്ന് പറയുന്നത്, ഒരു ഇൻസ്റ്റാഗ്രാം പേജ്. നിങ്ങൾ ഇതുവരെ ഇൻസ്റ്റയിൽ ഇല്ലെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം പേജ് ഒരെണ്ണം സ്റ്റാർട്ട് ചെയ്യുക. അതിൽ നിങ്ങളുടെ വർക്ക്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്ലോഡ് ചെയ്യുക. നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം അത് ചെയ്ത് നിങ്ങൾ അപ്ലോഡ് ചെയ്യുക. അത് കുക്കിംഗ് ആവട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ ബേർഡ്സ് വളർത്തുന്ന ഒരാളാവട്ടെ, ഫിഷസ് ആവട്ടെ, അഗ്രികൾച്ചർ ആവട്ടെ, എന്ത് വേണമെങ്കിലാവട്ടെ, ഫോട്ടോഗ്രാഫർ ആവട്ടെ, ഇപ്പോഴെന്ന് പറയുന്ന ഒരു നല്ലൊരു ടൈമാണ്. കാരണം ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം ഒരുപാട് സോഫ്റ്റ്വെയറിനെ ലീഡ് ചെയ്ത് മുന്നോട്ട്, ഒരുപാട് ആപ്പുകളെ ലീഡ് ചെയ്ത് മുന്നോട്ട് കൊണ്ടിരിക്കുന്ന ഒരു ആപ്പാണ്. കാരണം ടിക്ടോക്കൊക്കെ ഇപ്പോൾ മോസ്റ്റ്ലി ഇൻസ്റ്റാഗ്രാമിലോട്ട് വരുന്ന ഒരു സമയമാണിപ്പോൾ. സോ ദിസ് ഇസ് ദ റൈറ്റ് ടൈം. ഇതിലും നല്ലൊരു സമയം നിങ്ങൾക്കിനി വരാനില്ല. സോ അങ്ങനത്തെ പെർഫെക്റ്റ് ടൈം നിങ്ങൾ അതിന് വേണ്ടി യൂസ് ചെയ്യുക. സോ ഇൻസ്റ്റാഗ്രാം പേജിൽ നിങ്ങൾ ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഇൻസ്റ്റാഗ്രാമിലുണ്ട്. സോ നമുക്ക് അവിടെ കാണാം. പിന്നെ നിങ്ങൾക്ക് സിനിമ കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, പക്ഷേ ഇപ്പോൾ തിയേറ്ററിൽ നമുക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്, ഷോപ്പിംഗ് മാളിൽ പോകാൻ പറ്റാത്തൊരവസ്ഥയാണ് സിനിമ കാണാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ അങ്ങനെ നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് വെബ് സീരീസ്, അല്ലാന്നുണ്ടെങ്കിൽ പുതിയ പുതിയ മൂവീസ്, നിങ്ങളിതുവരെ കാണാത്ത മൂവീസ്, കാണാൻ ഇൻട്രസ്റ്റ് ഉള്ള മൂവീസ്, അങ്ങനത്തെ എല്ലാ മൂവീസും നിങ്ങൾക്ക് വീട്ടിലിരുന്ന് കാണാനുള്ളൊരു പോസിബിലിറ്റി ഇപ്പോൾ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണുക. ഇത് ഫുൾ ടൈം നിങ്ങളിരുന്ന് കാണണ്ട, നിങ്ങളിതേ ടൈം ഒന്ന് അറേഞ്ച് ചെയ്യുക. അതായത് ഞാൻ ഇന്ന് രാവിലെ ഇത് ചെയ്യും, ഇത് ചെയ്യും, അങ്ങനെ ഓരോ ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് അത് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോറടിക്കത്തേയില്ല. നിങ്ങൾക്ക് ഈ ഓരോ ദിവസത്തെ സമയം വളരെ നല്ല രീതിയിൽ എഫിഷ്യൻ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. ലാസ്റ്റ് പോയിൻറ്റ്, ഇത് നിങ്ങൾ കമ്പൽസറി ആയിട്ട് ചെയ്തിരിക്കണം. നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ അച്ഛൻ അമ്മ അമ്മ അല്ലെങ്കിൽ നിങ്ങളുടെ ഗ്രാൻഡ് പാരൻസ് ഇവരുടെ കൂടെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോയിൻറ്റ് നിങ്ങൾ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യണം. ലാസ്റ്റ് പോയിൻറ്റ് വേറെ ഒന്നുമല്ല, അമ്മയെ അടുക്കളയിൽ ഹെൽപ്പ് ചെയ്യുക. മനസ്സിലായോ? ചിലർ പറയും അച്ഛനാണ് വീട്ടിൽ കുക്ക് ചെയ്യുന്നത്, എന്നാൽ അച്ഛനെ ഹെൽപ്പ് ചെയ്യുക. ഓക്കെ, വീട്ടിൽ ആരാണോ ഒത്തിരി വർക്ക് ചെയ്ത് കഷ്ടപ്പെടുന്നത്, അത് നമ്മൾ നോർമലി പറയുന്നത് അമ്മമാരാണ്, അമ്മമാരാണ് ഹൗസ് വൈഫ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അവർ ഒരു ദിവസം ചെയ്യുന്ന വർക്ക് ലോഡ് നമ്മൾ ഒരു ദിവസത്തേക്ക് ഏറ്റെടുത്ത് ചെയ്ത് നോക്കുക. വേറെ ഒന്നിനു വേണ്ടിയിട്ടില്ല, അങ്ങനെ ചെയ്ത് നോക്കുക. ഒരിക്കൽ ഡെയിലി ഒരു ഹാഫ് ആൻ അവർ മതി നമ്മളവരെ കിച്ചണിലോ അല്ലെങ്കിൽ ക്ലോസ് വാഷ് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും കുട്ടി കുട്ടി കാര്യങ്ങളിലൊക്കെ നമ്മളവരെ ഹെൽപ്പ് ചെയ്യുക. നമ്മുടെ കുട്ടി ഫാമിലിയിൽ വലിയ സന്തോഷം. ഇത്രയും നേരം ക്ഷമയോടെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരായിരം നന്ദി.
നിങ്ങൾ ഈ ചാനലിൽ പുതുതായിട്ടാണ് ഈ കാണുന്നുണ്ടെങ്കിൽ ദയവ് ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇറ്റ്സ് അബ്സല്യൂട്ട്ലി ഫ്രീ. അതെ, സോ പുതിയ പുതിയ വീഡിയോസ് ആയിട്ട് കമ്മിങ് എപ്പിസോഡിൽ നിങ്ങളെ കാണാം, തീർച്ചയായിട്ടും കാണാം. സോ താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ. താങ്ക് യു സോ മച്ച്. സീ യു ഗൈസ് ഇൻ ദ നെക്സ്റ്റ് എപ്പിസോഡ്. ബൈ ബൈ.